കിളിപ്പാട്ടിലെ യുദ്ധകാണ്ഡത്തിൽ നാരദസ്തുതി. ദേവർഷിയായ നാരദൻ ശ്രീരാമചന്ദ്രനെ സേവിക്കാനായി ഭൂമിയിലിറങ്ങി. ദശരഥപുത്രനും ശ്യാമവർണനും ചാപബാണങ്ങൾ ധരിച്ചവനും പൂർണ്ണചന്ദ്രനെ പോലെ അഴകേറിയ മുഖമുള്ളവനും കരുണാനിധിയും മോക്ഷപ്രദനും സദാശിവനും ലോകാഭിരാമനുമായ ശ്രീരാമചന്ദ്രനെ സന്തോഷത്തോടെ സ്തുതിച്ചു തുടങ്ങി. സീതാവല്ലഭ, രാമ, ജഗന്നാഥ, സർവാധാര, അങ്ങയ്ക്കു നമസ്കാരം. ലോകസാക്ഷിയായ പരമാത്മാവെ, പരബ്രഹ്മമേ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. ദേവമുനീശ്വരൻ നാരദനും തദാ സേവാർത്ഥമൻപോടവതരിച്ചിടിന രാമം ദശരഥനന്ദനമുത്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമ ആത്മാരാമം പരമാത്മൻ സനാതന വിശ്വമൂർത്തി പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷ കാരണായി
ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേക്ഷനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായ ദിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർന്നിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷപ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതിപ്പോഴും ചേതസീതാപസേന്ദ്രന്മാർ നിരാശയാ തത്സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ത്വത്പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വത്ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വത്പാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിൻ ഇപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിത്പുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗത്പതേ. വിരവിനൊടുവരികരവി സുധനുമൊരു സൈന്യവും വീര്യപുമാന്മാരിരുവരുമായി വഴിയിൽ ഒരു പിഴയും ഉപരോധവുമിന്നി വായുസുത പോക നല്ലവണ്ണം രാമായണ പാരായണം തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭാരതത്തിലെ പൗരാണിക തത്വജ്ഞാന ഗ്രന്ഥങ്ങളിലൊന്നാണ് ശ്രീമഹാഭാഗവതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാകുന്ന രീതിയിൽ ഭാഗവതത്തിലെ കഥകൾ പറയാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഞങ്ങൾ. തിരയടങ്ങാത്ത കടൽ പോലെ ഐതിഹ്യവും ഭാവനയും ചരിത്രവുമെല്ലാം ഇഴചേർന്ന ഭാഗവത കഥകൾ. ഭാരതത്തെ അറിയാൻ, ഭാരത പൈതൃകത്തെ അറിയാൻ എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് ഭാഗവതത്തിലെ കഥകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും. ഭാഗവതം സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ എളിയ ശ്രമം വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി ഭാഗവത കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.